കുഞ്ഞുമക്കളേ ഇന്ന് നമ്മൾ നമ്മുടെ സൺഡേ ക്ലാസിന്റെ അവസാന ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിച്ചാലോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ നയിക്കും ആമേൻ ഞങ്ങളെ എത്രയും സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ വചനങ്ങൾ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും തീർക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു കൃപിയോടെ കേൾക്കണമേ നമ്മൾ ഇതുവരെ നമ്മുടെ പന്ത്രണ്ട് പാടങ്ങള് പഠിച്ചു കഴിഞ്ഞു അല്ലേ എല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറെടുത്തോ ആ എല്ലാവരും എല്ലാ പാടങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഇന്ന് നമുക്ക് ആ പാടങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം ആദ്യത്തെ ആറു പാഠങ്ങൾ നമ്മൾ മുമ്പത്തെ പരീക്ഷയ്ക്കായി നന്നായി കഴിഞ്ഞതാണ് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം ഇന്ന് നമുക്ക് ഏഴാം പാഠം മുതലേ ഒന്ന് റിവൈസ് ചെയ്യാം നമ്മുടെ ഏഴാം പാടത്തിൻ്റെ പേരെന്തായിരുന്നു ഉണ്ണീശോയെ വണങ്ങുന്ന വിദ്വാൻമാർ ഈ പാടത്തിലെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ബദലഹേമിൽ ഈശോ ജനിച്ചപ്പോൾ കിഴക്ക് ഒരു നക്ഷത്രം ഉദിച്ചതായും അവർ ആ കിഴക്ക് കണ്ട നക്ഷത്രത്തെ പിന്തുടർന്ന് യെരുഷലേമിൽ എത്തിച്ചേർന്നു അവർ ഏത് രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് എത്തിച്ചേർന്നത് യഹൂദ രാജ്യം ഭരിച്ചിരുന്ന ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് എത്തിച്ചേർന്നത് ഹെരോദ രാജാവ് ഏത് രാജ്യമായിരുന്നു ഭരിച്ചിരുന്നത് യഹൂദ രാജ്യം യഹൂദ രാജ്യം ഭരിച്ചിരുന്നത് ആരായിരുന്നു ഹെരോധ രാജാവ് ഇങ്ങനെ തിരിച്ചു ഒക്കെ ചോദ്യങ്ങൾ വരാം അപ്പോൾ ഓരോ പാരഗ്രാഫും വായിക്കുമ്പോഴും ശ്രദ്ധിച്ച് വായിക്കണം കിഴക്ക് നക്ഷത്രം കണ്ട് ഉണ്ണീശോയ്യ അന്വേഷിച്ചു വന്നത് ആരായിരുന്നു വിദ്വാൻമാർ വിദ്വാൻമാർ നക്ഷത്രത്തെ പിന്തുടർന്ന് എത്തിച്ചേർന്നത് എവിടെയായിരുന്നു എരുശലേമിൽ വിദ്വാൻമാർ ഹെരോദ രാജാവിനോട് ഉണ്ണീശോയെ അന്വേഷിച്ചത് എപ്രകാരമായിരുന്നു യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു ഇതായിരുന്നു വിദ്വാൻമാർ രാജാവിനോട് ചോദിച്ചത് ഇത് കേട്ടതും രാജാവിനെ പേടി തോന്നി എന്തുകൊണ്ടാ ആ രാജാവായി ഉള്ളപ്പോൾ വേറൊരു രാജാവിനെ ആണ് ഇവർ അന്വേഷിക്കുന്നത് അത് കേട്ടപ്പോൾ രാജാവിനെ പേടി തോന്നില്ലേ ഹരോദ രാജാവ് വിദ്വാൻമാരോട് ഉണ്ണിയെക്കുറിച്ച് അന്വേഷിക്കാനും ആ വിവരം തിരികെ രാജാവിനോട് പറയാനുമായി പറഞ്ഞിരുന്നു വിദ്വാൻമാർ നക്ഷത്രത്തെ പിന്തുടർന്ന് ഉണ്ണീശോ ജനിച്ച സ്ഥലത്തിന് അവിടെ എത്തിച്ചേർന്നു ഉണ്ണീശോ ജനിച്ചതിന് മുകളിലാണ് നക്ഷത്രം ചെന്ന് നിന്നത് ഉണ്ണീശോയെ കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷം കൂടി ആയി എന്തെല്ലാം സമ്മാനങ്ങളാണ് വിദ്വാൻമാർ ഉണ്ണീശോയ്ക്ക് നൽകിയത് പൊന്നെ പൊന്ന് കൊന്തുരിക്കം എന്തൊക്കെയായിരുന്നു ഇവരെ സമ്മാനങ്ങളൊക്കെ നൽകിയതിനു ശേഷം വിദ്വാൻമാരെ രാജാവിന്റെ അടുക്കിലേക്ക് തിരികെ പോയോ ഇല്ലാലേ എന്തുകൊണ്ടാണ് സ്വപ്നത്തിലെ ദൈവദൂതൻ പ്രത്യക്ഷനായി അവരോട് അങ്ങോട്ട് മടങ്ങി പോകരുതെന്ന് പറഞ്ഞിരുന്നു ആരാണ് അവർക്ക് മുന്നറിയിപ്പ് നൽകിയത് ദൈവ ദൂതനായിരുന്നു സ്വപ്നത്തിൽ പ്രത്യക്ഷരായത് വിദ്വാൻമാർ തിരികെ വരാതായപ്പോൾ ഹെരോദ രാജാവിനെ ദേഷ്യം വന്നു എന്നിട്ട് രാജാവ് എന്ത് കൽപ്പനയാണ് പുറപ്പെടുവിച്ചത് ആ രാജ്യത്തുള്ള രണ്ടു വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയുന്നതിനായിരുന്നു കൽപ്പന ഹെരോദ രാജാവ് ഈശോയെ വധിക്കുവാൻ തീരുമാനിച്ച വിവരം ആരാണ് യോസെഫിനെ അറിയിച്ചത് ആ ദൈവദൂതൻ സ്വപ്നത്തിൽ വന്നാണ് യോസെഫിനെ അറിയിച്ചത് യോസെഫും മറിയയും ഒണീഷോയും കൂട്ടി ഹെരോദ രാജാവിൽ നിന്ന് രക്ഷപ്പെട്ട് എവിടെയാണ് എത്തിച്ചേർന്നത് മിസ്രായിമിലേക്ക് അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് ഹെരോദ രാജാവിന്റെ കയ്യിൽ നിന്നും ഉണ്ണീശോ രക്ഷപ്പെട്ട് എത്തിച്ചേർന്നത് എവിടെയായിരുന്നു ഈജിപ്ത് ഓക്കെ നമ്മൾ ഈ പാഠത്തിലെ ഒരു മനഃപ്പാഠവാക്യം കൂടി പഠിച്ചിരുന്നു സങ്കീർത്തനങ്ങൾ പതിനെട്ട് ഒന്ന് ഏതായിരുന്നു വാക്യം എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇതായിരുന്നു വചനം നമ്മൾ ായിട്ട് വചനങ്ങൾ വേദവാക്യങ്ങൾ ബൈഹാർട്ടാക്കിയിട്ട് പഠിക്കണം എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവൂ അല്ലേ നമ്മുടെ അടുത്ത പാടത്തിൻ്റെ പേരെന്തായിരുന്നു എട്ടാം പാടത്തിൻ്റെ പേരാണ് ഈശോ മിഷിഹായുടെ മാമോദിത ഈ പാഠത്തിലെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഈശോ തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം നസ്രത്ത് എന്ന പട്ടണത്തിലാണ് ജീവിച്ചിരുന്നത് ഏത് പട്ടണത്തിലാണ് താമസിച്ചിരുന്നത് നസ്രത്ത് എന്ന പട്ടണത്തിൽ അക്കാലത്ത് യോഹനാൻ എന്നൊരു പ്രവാചകൻ മാനസാന്തരത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് വന്നിരുന്നു ആരാണ് മാനസാന്തരത്തിന്റെ വചനം പ്രസംഗിച്ചത് യോഹനാൻ എന്നൊരു പ്രവാചകൻ യോഹനാൻ പ്രവാചകന്റെ പിതാവിൻ്റെയും അമ്മയുടെയും പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഏതായിരുന്നു പേര് സെക്കരിയാവും എലിഷബത്തും യോഹനാൻ പ്രവാചകന്റെ വേഷധാരണം എങ്ങനെയുള്ളതായിരുന്നു ആ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമാണ് യോഹനാൻ പ്രവാചകൻ ധരിച്ചിരുന്നത് യോഹനാൻ പ്രവാചകൻ ഏത് നദിയിൽ വെച്ചിട്ടാണ് മാനസാന്തരത്തിന്റെ മാമോദിത നൽകിയിരുന്നത് യൂർദാൻ നദിയിൽ വെച്ച് ഈശോയ്ക്ക് എത്ര വയസ്സായപ്പോഴാണ് ഈശോ നസ്രത്തിൽ നിന്നും യോർദാനിലേക്ക് എത്തിച്ചേർന്നത് ഈശോയ്ക്ക് മുപ്പത് വയസ്സായപ്പോൾ ഈശോയ്ക്ക് നൽകിയത് ആരായിരുന്നു യൂഹനാൻ പ്രവാചകനായിരുന്നു ഈശോ മാമോദ്യത ഏറ്റതിനു ശേഷം വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത് ആ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്നു വൻ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി എന്താണ്ടായത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു മത്തായി മൂന്നിൽ പതിനേഴ് ഇങ്ങനെയുള്ള ഒരു ശബ്ദമാണ് അവിടെ മുഴങ്ങിക്കേട്ടത് ഈശോ മാമോദിത ഏറ്റതുപോലെ നമ്മൾ മാമോദിത ഏറ്റവും രും മാമോദിത സ്വീകരിച്ചപ്പോൾ ആരായി മാറി നാം എല്ലാവരും ക്രിസ്ത്യാനികളായി മാറി ഈശോ മാമോദിത ഏറ്റതിൻ്റെ ഓർമ്മ ദിനമായി നാം എന്താണ് ആഘോഷിക്കുന്നത് ദിനഹ തിരുനാൾ ഈ പാഠത്തിൽ പഠിച്ച മനപ്പാടവാക്യം ഏതായിരുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്നിൽ ഒന്ന് ഏതായിരുന്നു യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാവുകയില്ല നമുക്ക് രണ്ട് തരത്തിൽ ഈ ചോദ്യം വരാല്ലേ എങ്ങനെയൊക്കെ വരാം യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാവുകയില്ല ഏതാണ് വാക്യം എന്ന് ചോദിക്കാം അല്ലെങ്കിലോ സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നിൽ ഒന്ന് ഏതാണെന്നും ചോദിക്കാം നമ്മുടെ അടുത്ത പാഠമായ ഒൻപതാം പാഠത്തിന്റെ പേരെന്തായിരുന്നു ഈശോ മിഷിഹായും ശിഷ്യന്മാരും നമ്മൾ ഈ പാഠത്തിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത് ഈശോ മാമോദിത ഏറ്റതിനു ശേഷം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പരസ്യ ശുശ്രൂഷയ്ക്കായി ലോകത്തിലേക്ക് ഇറങ്ങി ഈശോ തന്നെ സഹായിക്കുന്നതിനും തൻ്റെ കൂടെ ഒപ്പം എപ്പോഴും ഉണ്ടാകുന്നതിനും വേണ്ടി ആരെയാണ് തിരഞ്ഞെടുത്തത് ശിഷ്യന്മാരെ ഈശോ മിശിയായിക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു ഈശോ മിശിയായിക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത് ഈ ശിഷ്യന്മാരെ എങ്ങനെയാണ് ഈശോയുടെ കൂടെ പുറപ്പെട്ടത് അവർക്ക് എന്തെല്ലാമാണോ ഉണ്ടായിരുന്നത് അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈശോയുടെ കൂടെ ശിഷ്യന്മാർ പരസ്യവേലയ്ക്കായി പുറപ്പെട്ടത് ഈശോയുടെ ശിഷ്യന്മാരിലെ മുക്കുവരുണ്ടായിരുന്നു നികുതി പിരിക്കുന്നവരുണ്ടായിരുന്നു വൈദ്യന്മാരുണ്ടായിരുന്നു എന്നിങ്ങനെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരും ഉണ്ടായിരുന്നു ഈശോയുടെ ശിഷ്യന്മാരുടെ പേര് എല്ലാ കുഞ്ഞു അറിയില്ലേ ടീച്ചറുടെ ഒപ്പം ഒന്ന് പറയുമോ എല്ലാവരും ശിഷ്യന്മാരെ പന്ത്രണ്ട് ശിഷ്യമാരാണ് ഈ ഷോയ്ക്ക് ഉണ്ടായിരുന്നത് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് നമുക്ക് പറയാം പത്രോസ് എന്നു പേരുള്ള ഷീമോൻ അവന്റെ സഹോദരനായ അന്ധ്രയോസ് യാക്കോബ് യോഹന്നാൻ ഫിലിപ്പൂസ് ഭർത്തലോമായി മത്തായി ദിദിമോസ് എന്നറിയപ്പെടുന്ന തോമസ് അൽഫായുടെ മകനായ യാക്കോബ് എരിവുകാരനായ ഷീമോൻ യാക്കോബിന്റെ സഹോദരനായ യൂതരിയാത്ത യൂത ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരായിരുന്നു പന്ത്രണ്ട് ശിഷ്യന്മാർ ഈ ശിഷ്യന്മാരുടെ പേരിൽ നിന്ന് പത്രോസ് എന്നു പേരുള്ളത് ആരായിരുന്നു എന്ന് ചോദിച്ചു എന്ത് ഷീമോൻ പത്രോസിന്റെ സഹോദരൻ ആരായിരുന്നു അന്ത്രയൂസ് ദിദിമോസ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു തോമസ് അൽഫായുടെ മകനോ യാക്കൂബ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നും ചോദ്യങ്ങൾ വരാം അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അതും കൂടി ശ്രദ്ധിച്ച് പഠിക്കണം നമ്മൾ ആ പാഠത്തിൽ പഠിച്ച മാനപ്പാഠവാക്യം എന്തായിരുന്നു ഒന്ന് യോഹനാൻ രണ്ടിൽ പത്ത് സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു ഒന്ന് യോഹനാൻ രണ്ടിൽ പത്ത് നമ്മുടെ അടുത്ത പാഠം പത്താം പാഠം മരിച്ചവനെ ഉയർപ്പിച്ച ഈശോ മിഷിഹ ഈ പാഠത്തിൽ ആരെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് എന്ന ഗ്രാമത്തിൽ ലാസർ എന്നൊരു പേരുള്ള ആളുണ്ടായിരുന്നു ലാസറിനെ എന്താ വന്നത് ഒരു അസുഖം വന്ന് കടപ്പിലായില്ലേ ലാസർ എവിടെ താമസിച്ചിരുന്നത് എന്ന ഗ്രാമത്തിൽ ലാസറിനെ രണ്ട് സഹോദരിമാരല്ലേ ഉണ്ടായിരുന്നത് അവരുടെ പേരെന്തായിരുന്നു മറിയയും മാർത്തയും ലാസറിനെ അസുഖമാണെന്ന വിവരം അവരാരോട് പറഞ്ഞത് ഈശോ മിശിഹായെ അറിയിച്ചു പക്ഷേ ഈശോ മിഷിഹ വരാൻ വൈകിയതുകൊണ്ട് എന്ത് സംഭവിച്ചു ലാസ്റ് മരിച്ചിരുന്നു ഈശോ മിഷിഹ വന്നപ്പോഴേക്കും ലാസറ് മരിച്ച നാല് ദിവസം കഴിഞ്ഞിരുന്നു ഈശോ മിഷിഹയെ കണ്ടപ്പോൾ ലാസറിൻ്റെ സഹോദരിയായ മാർത്തയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല മാർത്ത ഈശോയോട് എന്താ പറഞ്ഞത് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു ഇത് ഈശോയോട് പറഞ്ഞത് ലാസറിന്റെ ഏത് സഹോദരിയായിരുന്നു ആയിരുന്നു മാർത്ത മാർത്തയോടപ്പോ ഈശോ എന്താ പറഞ്ഞത് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഇത് പറഞ്ഞതിന് ശേഷം ഈശോ എന്തു ചെയ്തു ഈശോ ലാസറിന്റെ കല്ലറയുടെ അടുക്കിലേക്ക് ചെന്നു എന്നിട്ട് എന്താ അവരോട് പറഞ്ഞത് ആ കല്ലെടുത്തു മാറ്റുക എന്ന് ഈശോ ആജ്ഞാപിച്ചു ഈശോ എന്താണ് ആജ്ഞാപിച്ചത് കല്ലെടുത്ത് മാറ്റുക ലാസറിന്റെ സഹോദരിക്ക് ഒരു സംശയം വന്നു എന്താ സംശയം കർത്താവെ നാറ്റം വെച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്ത് കാരണം നാല് ദിവസമായി ലാസർ മരിച്ചിട്ട് ലാസറിന്റെ സഹോദരിയുടെ സംശയം കണ്ടപ്പോൾ ഈശോ അവളോട് എന്താ പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നാണ് ഈശോ പറഞ്ഞത് ഈശോ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എന്തു ചെയ്തു ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചു ഉടനെ തന്നെ ലാസർ പുറത്തു വന്നു ഈശോ അവന്റെ കെട്ട് അഴിക്കുവിൻ അവൻ പോകട്ടെ എന്ന് ആരെ കുറിച്ചായിരുന്നു പറഞ്ഞത് ലാസറിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് ഈ പാഠത്തിൽ പഠിച്ച മനപ്പാഠവാക്യം എന്തായിരുന്നു യോഹന്നാൻ പതിനൊന്നിൽ നാൽപ്പത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും പതിനൊന്നിൽ നാൽപ്പത് ഈശോയോട് ആർക്കാണ് അസൂയ തോന്നിയത് യഹൂദ പ്രമാണിമാർക്കായിരുന്നു അല്ലെ യഹൂദ പ്രമാണിമാർക്ക് ഈശോയോട് അസൂയ തോന്നാനായിട്ട് കാരണം കാരണമെന്തായിരുന്നു ഈശോ മാനം കവരുന്ന വിധം പ്രസംഗങ്ങൾ നടത്തുകയും രോഗികളെ സൗഖ്യമാക്കുകയും വിശക്കുന്നവർക്ക് ആഹാരം നൽകുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഒക്കെ ചെയ്തു ചെയ്തുലേ ഇത് കണ്ടപ്പോഴാണ് യഹൂദ പ്രമാണിമാർക്ക് ഈശോയോട് അസൂയ തോന്നിയത് ശത്രുക്കൾക്ക് ഈശോയെ കാണിച്ചു കൊടുത്തത് ആരായിരുന്നു ഇസ്കരിയാത്ത യൂത ഈശോയെ കാണിച്ചു കൊടുത്ത ശിഷ്യനായിരുന്നു ഇസ്കരിയാത്ത യൂത ഈശോയെ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ക്രൂശിക്കുവാൻ വിട്ടുകൊടുത്ത ഭരണാധികാരി ആരായിരുന്നു പീലാത്തോസ് ശത്രുക്കൾ ഈശോയെ എന്തെല്ലാമാണ് ചെയ്തത് ഈശോയ്ക്ക് എന്തെല്ലാം വേദനകളാണ് സഹിക്കേണ്ടി വന്നത് ഈശോയെ അവരെ ചാട്ടവാറുകൊണ്ട് അടിച്ചു മുഖത്ത് തുപ്പി കർണത്തടിച്ചു പിന്നെയോ മുൾക്കിരീടം ഈശോയുടെ തലയിൽ വെച്ചു കൊടുത്തു വലിയ ഒരു കുരിശ് മരകുരിശ് ഈശോയുടെ തോളിൽ വെച്ചു കൊടുത്തു ഈശോയെ ഈ കുരിശും ചുമപ്പിച്ച് എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് ഗാഗുൽത്ത മലയിലേക്ക് കാൽവരി മലയിലേക്ക് ഈശോയെ എവിടെ വെച്ചാണ് ക്രൂശിച്ചത് ഗാഗുൽത്ത മലയിൽ വെച്ച് ഈശോയുടെ ഇടത്തും വലത്തുമായി ആരെയൊക്കെയാണ് ക്രൂശിച്ചത് ഈശോയുടെ ഇടത്തും വലത്തുമായി രണ്ട് കള്ളന്മാരെയാണ് ക്രൂശിച്ചത് ഈശോ ഇത്രയെല്ലാം വേദനകൾ സഹിച്ചിട്ടും ആ കുരിശിൽ കിടക്കുമ്പോൾ ഈശോ ആർക്കു വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അല്ലേ ഈശോ എപ്രകാരമാണ് പിതാവിനോട് പ്രാർത്ഥിച്ചത് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായി ഇവരോട് ക്ഷമിക്കണമേ ലൂക്കോസ് ഇരുപത്തിമൂന്നിൽ മുപ്പത്തിനാല് ഈ വാക്യം തന്നെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ള മനഃപ്പാഠവാക്യം ഏതാ ലൂക്കോസ് ഇരുപത്തിമൂന്നിൽ മുപ്പത്തിനാല് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ഈശോ കുരിശിൽ കിടന്ന് മരിച്ച ദിവസം ഏതായിരുന്നു ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഈശോ കുരിശിൽ മരിച്ചതിൻ്റെ ഓർമ്മ ദിനമായി നാം ആചരിക്കുന്നത് എന്താണ് ദുഃഖ വെള്ളി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് നമ്മുടെ പന്ത്രണ്ടാം പാഠം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണല്ലേ അതുകൊണ്ട് ഈ പാഠം എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടാവും ഈ പാഠം ആരെ കുറിച്ചായിരുന്നു ഈശോ മിഷിഹായുടെ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണം ഈ പാടത്തിലെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ഈശോയുടെ ശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കിയത് അതിനുള്ള അനുവാദം പീലാത്തോസിൽ നിന്നും മേടിച്ചത് ആരായിരുന്നു അരിമത്തിയിലെ യൂസെഫ് യൂസഫ് ഈശോയുടെ ശരീരം ഒരു കല്ലറയിൽ കൊണ്ടുപോയി സംസ്കരിച്ചു ഈശോയുടെ ശരീരം ആരും മോഷിച്ചു കൊണ്ടുപോകാതിരിക്കാൻ ആരാണ് കാവൽ ഏർപ്പെടുത്തിയത് യഹൂദ പ്രമാണിമാരായിരുന്നു അല്ലേ അതിനുശേഷം ഈശോയുടെ കല്ലറയിലേക്ക് സ്ത്രീകൾ എന്നായിരുന്നു ചെന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു അല്ലെ എത്രാം ദിവസമായിരുന്നു മൂന്നാം ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റത് എത്രാം ദിവസമായിരുന്നു മൂന്നാം ദിവസമാണ് ഈശോ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് ഈശോയെ അവരവിടെ കണ്ടു ഇല്ല അല്ലെ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം അവരോട് അറിയിച്ചത് ആരായിരുന്നു ദൈവ ദൂതരായിരുന്നു സ്ത്രീകളെ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന വിവരം അറിയിച്ചത് ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരോടുകൂടെ എത്ര ദിവസമായിരുന്നു ഉണ്ടായിരുന്നത് നാൽപ്പത് ദിവസമായിരുന്നു അല്ലെ ഈ ദിവസം ശിഷ്യന്മാരെ ഈശോ എന്തിനെ കുറിച്ചാണ് പഠിപ്പിച്ചത് സഭ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അതിനുശേഷം ഈശോ എത്ര നാളാണ് സ്വർഗാരോഹണം ചെയ്തത് ഈശോ നാൽപ്പതാം ദിവസമാണ് സ്വർഗാരോഹണം ചെയ്തത് ഈശോ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മദിനമായി നാം ആഘോഷിക്കുന്നത് എന്താണ് ഈസ്റ്റർ ഈശോ സ്വർഗാരോഹണം ചെയ്തതിന്റെ ഓർമ്മ ദിനമോ സ്വർഗാരോഹണ തിരുനാൾ അങ്ങനെ ദൈവപുത്രനായ ഈശോ നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ കിടന്ന് മരിച്ച് മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് തന്നെ കുരിശ് എന്തിന്റെ അടയാളമായിട്ടാണ് നാം കാണുന്നത് കുരിശ് രക്ഷയുടെയും ജീവന്റെയും അടയാളമാണ് ഈ പാഠത്തിൽ പഠിച്ച മനപ്പാടവാക്യം ഏതായിരുന്നു സങ്കീർത്തനങ്ങൾ പതിമൂന്നിൽ ആറ് യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്ക കൊണ്ട് ഞാൻ അവനെ പാട്ടുപാടിയിടും യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്ക കൊണ്ട് ഞാൻ അവനെ പാട്ടുപാടിയിടും നമ്മളിപ്പോ നമ്മുടെ പന്ത്രണ്ട് പാടങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ എല്ലാവരും നന്നായി പഠിച്ചില്ലേ എല്ലാവർക്കും നല്ല മാർക്ക് വേണം എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുന്നു നമ്മൾ നമ്മുടെ സൺഡേ ക്ലാസ്സിൽ പഠിക്കുന്നത് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണോ അല്ല അല്ലേ നമ്മൾ പഠിക്കുന്ന ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിലെ പകർത്തണം ഈശോ നമുക്കായി പറഞ്ഞു തന്നിരിക്കുന്ന ഓരോ വചനങ്ങൾ അനുസരിച്ചിട്ട് വേണം നാം ഓരോരുത്തരും ജീവിക്കാൻ എല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുന്നു എല്ലാവർക്കും എക്സാമിനുള്ള ബെസ്റ്റ് ഓഫ് ലക്ക് ദൈവനാമത്തിനെ സ്തുതിയായിരിക്കട്ടെ